ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ഇംഗ്ലീഷ് വേൾഡ്. ഇറ്റ്സ് മീ നൗഫൽ നിരാട് സ്പീക്കിംഗ്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്നത് സജഷൻസിനെ കുറിച്ചാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഫാമിലി സർക്കിളിലായാലും നമ്മുടെ ഫ്രണ്ട് സർക്കിളിലായാലും ഒക്കെ നമ്മൾ അഭിപ്രായങ്ങൾ നമ്മൾ രേഖപ്പെടുത്താറുണ്ട്, നമ്മളെ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇതിനെയാണ് സജഷൻസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഒഴിവുവേളകളിലും മറ്റ് സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ പറയാറുണ്ട്, നമുക്കിന്ന് ടൂർ പോയാലോ, നമുക്കിന്ന് ഒരു ജ്യൂസ് കുടിച്ചാലോ, നമുക്കിന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ, അങ്ങനെയൊക്കെ നമ്മൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താറുണ്ട്, നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്താറുണ്ട്. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഫോർമുല ഉണ്ട് ഇംഗ്ലീഷിൽ, പല രീതികളിലും നമുക്കിത് എക്സ്പ്രസ് ചെയ്യാം. അതിൽ ഏറ്റവും ഉചിതമായിട്ട് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് വാട്ട് അബൌട്ട് പ്ലസ് വി വൺ പ്ലസ് ഐ എൻ ജി എന്നുള്ള രൂപത്തിൽ. ഇപ്പോൾ നമ്മൾ ഒരു ടൂർ പ്ലാൻ ചെയ്യാണ് നമ്മുടെ ഫ്രണ്ട് സർക്കിളിൻ്റെ ഇടയിൽ. അപ്പോൾ നമ്മൾ നമുക്ക് അവരോട് ചോദിക്കാം, നമ്മളെ ഫ്രണ്ട്സിനോട് ചോദിക്കാം, വാട്ട് അബൌട്ട് പ്ലാനിങ് ഫോർ എ ടൂർ ടുഡേ, നമുക്ക് ടൂറിനെ കുറിച്ച് പ്ലാൻ ചെയ്താലോ എന്ന് നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഫാമിലി സർക്കിളിൽ നമ്മൾ ചോദിക്കുകയാണ്, ഫാമിലി മെമ്പേഴ്സിനോട് നമ്മൾ ചോദിക്കുകയാണ്, നമ്മുടെ നമുക്കിന്ന് ഒരു ഷോപ്പിങ്ങിന് പോയാലോ. അപ്പോൾ നമ്മൾ വാട്ട് അബൌട്ട് ഗോയിങ് ഫോർ എ ഷോപ്പിംഗ് ടുഡേ എന്ന് ചോദിക്കാം. വാട്ട് അബൌട്ട് ഗോയിങ് ഫോർ എ ഷോപ്പിംഗ് ടുഡേ. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് കുറേ കാലമായി കളിച്ചിട്ട് നമ്മൾ ചോദിക്കുകയാണ്, നമുക്കിന്ന് വൈകുന്നേരം ഫുട്ബോൾ കളിച്ചാലോ. വാട്ട് അബൌട്ട് പ്ലേയിങ് ഫുട്ബോൾ ടുഡേ എന്ന് സിമ്പിളായിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് ചോദിക്കുകയാണ്, ഇന്ന് നമുക്ക് ഡിന്നർ റെസ്റ്റോറൻറ്റിൽ വെച്ചായാലോ. അപ്പം നമുക്ക് ചോദിക്കാം, വാട്ട് അബൌട്ട് ഹാവിങ് ഡിന്നർ അറ്റ് റെസ്റ്റോറൻറ്റ് ടുഡേ. നമ്മളെ ഫോണ് പൊട്ടി, നമ്മളെ ഫോണ് ഡാമേജായി. അപ്പം നമ്മൾ നമ്മുടെ അടുത്ത റിലേറ്റീവിനോട് പറയാണ്, ഞാനിന്ന് ഒരു ഫോണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു, നിനക്ക് എന്തെങ്കിലും നിർദ്ദേശം വെക്കാറുണ്ടോ ഏത് ഫോണാണ് വാങ്ങേണ്ടതെന്നൊക്കെ. അപ്പോൾ ഫ്രണ്ട് പറയാണ്, ഹൗ അബൌട്ട് ബയിങ് എൻ ഐഫോൺ, ഐഫോൺ വാങ്ങിയാലെന്താ, അതിനുള്ള ക്യാഷ് എൻ്റെ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം എന്നുള്ള അർത്ഥത്തിൽ ഐഫോണാണ് ഉചിതം എന്ന് അദ്ദേഹം പറയാണ്. അപ്പം വാട്ട് അബൌട്ടും ഹൗ അബൌട്ടും നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാവുന്നതാണ്, രണ്ടും ഉചിതമാണ്. നമുക്കിന്ന് കളിച്ചാലെന്താ, നമുക്കിന്ന് ഐഫോൺ വാങ്ങിയാലെന്താ എന്നൊക്കെ. നമ്മൾ നമ്മളെ ഫാമിലിയിൽ പറയാണ്, എന്നും നമ്മൾ സാധാ ചോറല്ലേ വെക്കൽ, ഇന്ന് നമുക്ക് ബിരിയാണി ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് നമ്മൾ പറയുകയാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വരാം, നമുക്ക് ഉമ്മാനോട് ചോദിക്കാം, വാട്ട് അബൌട്ട് ട്രൈയിങ് എ ബിരിയാണി ടുഡേ, അല്ലെങ്കിൽ ഹൗ അബൌട്ട് ട്രൈയിങ് എ ബിരിയാണി ടുഡേ, ഹൗ അബൌട്ട് ട്രൈയിങ് എ ന്യൂ ഡിഷ് ടുഡേ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെ സജഷൻസ്, നിർദ്ദേശങ്ങൾ നമുക്ക് പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. ഏറ്റവും ഉചിതമായിട്ടുള്ള രീതി വാട്ട് അബൌട്ടും ഹൗ അബൌട്ടും ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ടൂർ പ്ലാൻ ചെയ്താലെന്താ എന്ന് നമുക്ക് വാട്ട് അബൌട്ട് കൂടാതെ ഹൗ അബൌട്ട് പ്ലാനിങ് എ ടൂർ ടുഡേ എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ എല്ലാ രീതിയിലും വാട്ട് അബൌട്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഹൗ അബൌട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. താങ്ക് യു.